Dear friends, I am Joshi Odaitil, Josh Tours. I am going to balance the video of the balance of the video. In that video, I am going to convert a package to a team. അവരുടെ ഇഷ്ടപ്രകാരം നമുക്ക് എങ്ങനെ ഒരു പാക്കേജ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അതായത് നമ്മൾ ആദ്യം അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര ദിവസത്തേക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതായത് നിങ്ങൾ എത്ര പേരുണ്ട്, അതായത് നിങ്ങൾ ഒരു ഫാമിലിയാണോ രണ്ട് ഫാമിലിയാണോ, എത്ര പിള്ളേരുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബഡ്ജറ്റ്, നിങ്ങളുടെ ഏത് ടൈപ്പ് ഹോട്ടലാണ് വേണ്ടത്, 3-star വേണോ 4-star വേണോ. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച് ആ ഒരു കാര്യത്തിൽ ഒരു ധാരണയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോദിക്കുന്നത് ഇവർക്ക് ഒരു 10 ദിവസമാണെങ്കിൽ അപ്പോൾ അവർ പറയുന്ന എൻക്വയറി ചിലപ്പം 3-4 രാജ്യങ്ങൾ പല സ്ഥലത്തായിട്ടായിരിക്കും. അപ്പോൾ അവരോട് നമ്മൾ പറയും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നമുക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്, ജിയോഗ്രഫിക്കലി കണക്ട് ചെയ്തിരിക്കുന്ന രാജ്യങ്ങളാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഇത്ര മണിക്കൂറാണ് നമ്മൾ യാത്രയ്ക്ക് വേണ്ടി ചിലവാക്കും, ബാക്കിയുള്ള ഇത്രയും സമയങ്ങൾ മുഴുവൻ നമ്മൾ സൈറ്റ് സീയിങ്ങിനും വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ നമുക്കൊരു ഇത്ര സമയം മാത്രമേ ഒരു ദിവസം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആൾക്കാർ ചോദിക്കും നമ്മൾ ഇങ്ങനെ ബൈ ലാൻഡ് ഈ കട്ട രാജ്യം മുഴുവൻ പോയാൽ നമ്മൾ മടുത്തു പോയല്ലേ, ഒരിക്കലും മടുത്തു പോയല്ലേ, ഇവിടെ അത്രയും നല്ല പെർഫെക്റ്റായിട്ടുള്ള റോഡുകളാണ്, വണ്ടികളെല്ലാം നല്ല ബെസ്റ്റ് വണ്ടികളാണ്, ബെൻസ് അങ്ങനെയുള്ള വണ്ടികളുണ്ട് ഇവിടെ, അതുപോലെ തന്നെ വരുന്ന ഡ്രൈവർമാരാണെങ്കിലും. ഇപ്പം ഞാനും കൂട്ടി പോകുന്നയാളാണ്, നമുക്ക് ഈ റൂട്ടുകളെല്ലാം നമുക്കിപ്പോൾ നാട്ടിലെ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തോട്ട് പോകുന്നത് പോലെ ബൈഹാട്ടാണ്, അതുപോലെ ഒരു രാജ്യത്തു നിന്ന് ഒരു രാജ്യത്തോട് ഏതൊക്കെ കാര്യങ്ങളാണ് ഇതെല്ലാം നമുക്കറിയാം. അപ്പം നമുക്ക് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും വരാതെ അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് അവരാവശ്യപ്പെടുന്ന ഹോട്ടലിൽ നോക്കി നമുക്ക് ഈ ടൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു നമ്മൾ പാരീസിൽ വന്നു, നമ്മൾ ഇന്ന രാജ്യത്ത് പോയി, ഇന്ന രാജ്യത്ത് പോയി, ഇന്ന രാജ്യത്ത് പോയി, ഇങ്ങനെ വരാം, അങ്ങനെ നമുക്ക് വരാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വേറെ കുറേ രാജ്യങ്ങൾ നമുക്ക് ഇങ്ങനെ കറങ്ങി അങ്ങനെ പോകാൻ പറ്റും. അങ്ങനെ ഈ പാർട്ടിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പല പ്രാവശ്യം സംസാരിക്കും. അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് മിക്കവാറും വിളിക്കുന്ന ഫാമിലിയിലുള്ള കുറേ പിള്ളേരുകളാണ്. ഈ പിള്ളേർ ഗൂഗിളിൽ നോക്കി ഇതിനെപ്പറ്റിയൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പോൾ പിള്ളേർ നമ്മളോട് ചോദിക്കും ചേട്ടാ നമുക്ക് അവിടെ പോകാൻ പറ്റുമോ, അപ്പം അല്ലെ ഇവിടെ പോകാൻ പറ്റും, അങ്ങനെ പല സ്ഥലങ്ങളും. അപ്പം നമ്മൾ പറയാം അത് നമുക്ക് പോകാം, ഇത് നമുക്ക് കവർ ചെയ്യാം. അങ്ങനെ അവരുമായിട്ടും കൂടെ നമ്മൾ ഒന്ന് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താല്പര്യം എടുത്ത്, കാരണം വലിയ ആൾക്കാർ ആഗ്രഹിക്കുന്നത് ആയിരിക്കുകയല്ല പിള്ളേർ ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷൻസ്. അപ്പോൾ അവരെയും കൂടെ കേട്ട് അവർ ഈ പഠിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്താണ് നമ്മളൊരു ഫൈനൽ പാക്കേജ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു ഫൈനൽ പാക്കേജ് ഉണ്ടാക്കി അതിൻ്റെ ഒരു കോസ്റ്റ് അവർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ആ കോസ്റ്റ് അവരെ കണ്ട് അവർ അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇവർ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന രീതിയിലുള്ള കാറ്റഗറി വെച്ചിട്ടുള്ള ഹോട്ടലുകൾ വെച്ച് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ അടുത്ത ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് വിസയാണ്. വിസയുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ദുബായിൽ നിന്നാണെങ്കിൽ അവരുടെ ഇറ്റാലിയൻ എംബസി അല്ലെ ഈ യൂറോപ്പിലുള്ള ഏത് രാജ്യത്തെ വിസയാണോ എടുക്കുന്നത് അവരുടെ എംബസി പോകണം. അപ്പം നമ്മളിവിടുന്ന് നമ്മുടെ കവറിംഗ് ലെറ്റർ കൊടുക്കണം, ഹോട്ടൽ ബുക്കിംഗ് കൊടുക്കണം, ഐറ്റിനറി കൊടുക്കണം, ഇതെല്ലാം നമ്മൾ അയച്ചു കൊടുക്കും. ഇതെല്ലാം വെച്ചിട്ട് വിസ എടുക്കുന്നതിനുള്ള അസിസ്റ്റൻസും നമ്മൾ കൊടുക്കും. അതേസമയം കേരളത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് എറണാകുളത്ത് ഓഫീസുണ്ട്, ആ എറണാകുളത്തെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് വിസയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് അവിടെ കൊടുത്താൽ മതി, വിസ ഫീസും കൊടുത്താൽ മതി, ബാക്കി ഹോട്ടൽ ബുക്കിങ്ങും എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ഐറ്റിനറി, നിങ്ങളുടെ ഹോട്ടൽ ബുക്കിംഗ്, കവറിംഗ് ലെറ്റർ, ഇതെല്ലാം ഞങ്ങൾ അവിടെ ഡയറക്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് വിസ അടിക്കും. പിന്നെ വിസയുടെ കാര്യത്തിൽ ജെനുവിൻ പാസഞ്ചർ ആണെങ്കിൽ 90% വിസ കിട്ടും. പിന്നെ ഇപ്പം നമ്മൾ എനിക്കൊരു ഒരു അനുഭവം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഈ യൂറോപ്പിലേക്ക് ടൂറ് ചെയ്യാൻ അതിനെപ്പറ്റി വീഡിയോ ഇടുമ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറി ഇവിടെ യൂറോപ്പിലേക്ക് ചാടാൻ വേണ്ടി വിളിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ദൈവത്തെ ഓർത്ത് നമ്മളോട് അതിനുള്ള ഇൻഫർമേഷൻസും ചോദിക്കരുത്, അങ്ങനെയുള്ളവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യരുത്. കാരണം ഞാൻ ഈ 2012 മുതൽ ഈ 2020 വരെ 1000 ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, വലിയ ഗ്രൂപ്പായിട്ടും ചെറിയ ഗ്രൂപ്പായിട്ടും. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരാളെ പോലും ഇന്ന് വരെ ഇവിടെ വന്ന് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇവിടെ വന്ന് ചാടാൻ വേണ്ടി ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുമില്ല, ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നുമില്ല. എന്തെങ്കിലും അബദ്ധവശാൽ പോലും ഞാൻ എൻ്റെ കമ്പനി വിസയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കവറിംഗ് ലെറ്റർ ഒരാൾ ഇവിടെ വന്ന് അങ്ങനെ ചാടിപ്പോയാൽ അത് നമുക്ക് നമ്മളെ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തും, ഞങ്ങളുടെ കമ്പനിയുടെ പരിപാടി തരും. അതുകൊണ്ട് ഞാൻ ഇന്ന് വരെ അത് പ്രൊമോട്ട് ചെയ്തിട്ടില്ല, ഇനിയും അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇപ്പം 4 ലക്ഷം രൂപ തരാം, 5 ലക്ഷം രൂപയ്ക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഇന്ന് വരെ ചെയ്യുന്നില്ല, ചെയ്തിട്ടുമില്ല. അപ്പോൾ ജെനുവിനായിട്ട് യൂറോപ്പ് കാണാൻ വരുന്ന ആർക്കും ഏത് സമയത്തും, അതിപ്പം രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ, ഇനിയിപ്പോൾ ഞങ്ങൾ വഴി അല്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ യൂറോപ്പിനെ പറ്റി എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാം, ഞാൻ ഏത് നേരത്തും മറുപടി തരുന്നതായിരിക്കും.
അപ്പം ഇങ്ങനെയാണ് ഞങ്ങളിവിടെ യൂറോപ്പ് മുഴുവൻ ടൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക് യു.